نازنین ناز نکن، درد و کسی باز نکن، نازنین غر نکن، زندگی موزر نکن، زندگی موزر. ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം നിങ്ങൾ ആരും മറക്കരുത്, അടിപൊളി ട്രിപ്പിൾ ഓഫർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഇന്ന് പുറത്തേക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ പ്രകാരം അടിപൊളി ഓഫറുകളാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഉണ്ട്, ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുണ്ട്. ഫസ്റ്റത്തെ കാര്യം, ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇനി പാസ്സാവണമെങ്കിൽ വർക്ക് ഷീറ്റ് കൊടുത്ത് അതിൻ്റെ മാർക്കിൻ്റെ അല്ലെങ്കിൽ അത് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ജയിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ വർക്ക് ഷീറ്റ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ അടുത്ത കൊല്ലത്തേക്ക് പാസ്സാവും. അതായത് ഇപ്പോൾ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പത്തിൽ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെ നേരത്തെ കൊടുത്ത വർക്ക് ഷീറ്റുകൾ സ്കൂളുകളിൽ എത്തിക്കാൻ, പല വിദ്യാർത്ഥികൾക്കും സ്കൂളിൽ എത്തിക്കാൻ പ്രശ്നമുണ്ട്. അത് ഏറ്റുവാങ്ങാൻ അധ്യാപകർക്കും പ്രയാസങ്ങളുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വർക്ക് ഷീറ്റ് നമ്മുടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തു മാറ്റിയിരിക്കുകയാണ്. നിങ്ങളൊന്നും നൽകണ്ട, നിങ്ങൾ അടുത്ത വർഷത്തേക്ക് പോയിരുന്ന് പഠിച്ചോളൂ എന്ന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ അടിപൊളി ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് 10 ദിവസം സ്കൂളിൽ പോകുവാനുള്ള ഒരു സൗകര്യം വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് നിങ്ങളുടെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇപ്പം പ്ലസ് ടുവിലേക്ക് എത്തിയിരിക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാം, പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് തങ്ങളുടെ സ്കൂൾ കാണാനും സ്കൂളിലെ അധ്യാപകരുമായിട്ട് ആശയവിനിമയം നടത്താനും ഒക്കെ, കാരണം കഴിഞ്ഞ വർഷം അവർ ക്ലാസ് ഉണ്ടായിരുന്നില്ല, പ്ലസ് വൺമാർക്ക് സ്കൂൾ കണ്ടിട്ട് പോലുമില്ല, അഡ്മിഷൻ എടുത്തു എന്നല്ലാതെ പിന്നെ ആ സ്കൂളിൻ്റെ പടിവാതിൽക്കൽ പോലും എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർക്കൊരു 10 ദിവസം സ്കൂളിലേക്ക് ചെല്ലുവാനും സ്കൂളിൽ നിന്ന് ടീച്ചർമാരുടെ നിർദ്ദേശപ്രകാരം അവരുമായി ആശയവിനിമയം നടത്താനും ഒക്കെയുള്ളൊരു സൗകര്യം കോവിഡ് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അടിപൊളി സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ തോന്നും ഞങ്ങൾക്കും വേണം 10 ദിവസം എന്നൊക്കെ തോന്നും. അതൊക്കെ മെല്ലെ വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങളെ സ്കൂളിലേക്ക് തന്നെ കൊണ്ടുവരും. അടുത്ത ഓഫർ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം നിങ്ങൾ ഏതോ ആലപ്പുഴ ജില്ലയിലും കോട്ടയം ജില്ലയിലേക്കുള്ള കുട്ടി അധ്യാപകരുടെ ക്ലാസ്സുകളാണ് നിങ്ങൾ കൈറ്റി വിക്ടേഴ്സ് വഴി കണ്ടത്. അപ്പോൾ കൈറ്റി വിക്ടേഴ്സിനെ മാത്രം ആശ്രയിക്കാതെ നിങ്ങളുടെ സ്കൂളിലെ അതത് ടീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന സംവിധാനം ഉടനടി കർശനമായി ചെയ്യണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരിക്കുകയാണ്. അതായത് നിങ്ങളെ സ്കൂളിൽ നിങ്ങളെ പത്താം ക്ലാസ് കെമിസ്ട്രി പഠിക്കുന്ന ടീച്ചർ തന്നെ കെമിസ്ട്രി ക്ലാസ് എടുക്കണം, രണ്ട് ടീച്ചർമാരുണ്ടെങ്കിൽ രണ്ട് ടീച്ചർമാർ ഓൺലൈൻ ക്ലാസ് എടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചറിനെ അറിയുകയും ചെയ്യാം, ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അറിയാം, ടീച്ചർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം. മറ്റേത് ഏതോ നാട്ടിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ചില കുട്ടികൾക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ നിങ്ങളുടെ സ്കൂളിലെ അതത് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കണം എന്നുള്ള ഒരു ശുപാർശ അല്ലെങ്കിൽ ഒരു കർശനമായ നടപടി എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ വർഷം തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്നടങ്കം വിദ്യാഭ്യാസ വകുപ്പിനോട് പറഞ്ഞത് കൊണ്ടാണ് അത്തരമൊരു നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് പോയത്. അതും നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അതോടൊപ്പം തന്നെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നാം ക്ലാസ് മുതൽ ഇപ്പോൾ ഒൻപതാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കായിട്ട്, അതായത് ഇപ്പോൾ പത്താം ക്ലാസ് എത്തിയതല്ല, 1 മുതൽ 9 വരെയുള്ള കുട്ടികൾക്കായിട്ട് ജൂൺ 1 മുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുന്നു. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അല്ല തുടങ്ങുന്നത്, നിങ്ങൾക്ക് ആവശ്യമായ ബ്രിഡ്ജ് ക്ലാസ്സാണ് ജൂൺ 1 തുടങ്ങുന്നത്. ബ്രിഡ്ജ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് അതിൻ്റെ ഒരു ബേസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന്, അതായത് ഞാൻ കഴിഞ്ഞ വർഷം പഠിച്ച സംഭവങ്ങൾ അല്ലെ പഠിക്കേണ്ട സംഭവങ്ങൾ ഇതായിരുന്നു എന്ന് നിങ്ങളെ മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത വർഷത്തെ ക്ലാസ്സുകൾ കൈറ്റി വിക്ടേഴ്സിൽ ആരംഭിക്കുകയുള്ളൂ. പിന്നെ 10-ാം ക്ലാസ്സുകാർക്ക് ബ്രിഡ്ജ് ക്ലാസ് ഉണ്ടാവുകയില്ല, പകരമായിട്ട് നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകർ തന്നെ ക്ലാസ്സുകൾ എടുത്ത് തുടങ്ങും. അപ്പോൾ അതിനുള്ള ശുപാർശകളും കാര്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ പുതിയ സർക്കാർ വന്ന ഉടനെ തന്നെ അധ്യാപകരിലേക്കും സ്കൂൾ അധികൃതരിലേക്കും എത്തിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് അടിപൊളി സന്തോഷം നൽകുന്ന ഇത്തരം വാർത്തകൾ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആശ്വാസവും സമാധാനവും ഒരു സന്തോഷമൊക്കെയാണ് തോന്നുന്നത്. കാര്യം അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികളെ 10 ദിവസമെങ്കിലും സ്കൂളിലേക്ക് കൊണ്ടുവരുവാൻ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് മാനദണ്ഡങ്ങൾക്കുള്ളിലും കുട്ടികളുടെ മാനസിക സമ്മർദ്ദങ്ങളും മാനസിക പ്രയാസങ്ങളും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും എല്ലാം മാനസിക വെല്ലുവിളികളും എല്ലാം വിദ്യാഭ്യാസ വകുപ്പ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷപ്പെട്ടൊരു കാര്യമാണ്. കാര്യം അത്രമേൽ മനസ്സിലാക്കാത്ത കാര്യങ്ങളും അത്രമേൽ ആശങ്കകളും പ്രതിസന്ധികളും വന്ന കാര്യങ്ങൾ കഴിഞ്ഞ വർഷം കണ്ടറിഞ്ഞത് കൊണ്ടാണ് എം എസ് സൊല്യൂഷൻ ഇങ്ങനെ പറയുന്നത്. തീർച്ചയായും ഇതൊക്കെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. ഇനി ഉടനടി തന്നെ മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പം എനിക്ക് ഓർമ്മ വന്നാണ്,
ഇന്നലെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്, നമ്മുടെ കേരളത്തിൽ ഈ കോവിഡിൻ്റെ കണക്കുകൾ ഇങ്ങനെ കുറഞ്ഞു 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 വരികയാണ്. ഈ 30,000 ചുവടേക്ക് വന്നിട്ടുണ്ട്, നല്ല കുറവ് തന്നെയാണ്. അതുപോലെ തന്നെ പല ജില്ലകളിലും കോവിഡിൻ്റെ റേറ്റ് കുറയുന്നുണ്ട്, ഒക്കെ നമുക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ഇനിയിപ്പോൾ മഴ പെയ്തത് കൊണ്ട് എല്ലാവരും വിചാരിച്ച കൊറോണൻ്റെ കേസ് കൂടുന്നു, പക്ഷേ മഴ പെയ്തത് കൊണ്ട് കൊറോണ ഒലിച്ചു പോയോ അതൊന്നും അറിയില്ല. അത്രമേൽ സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കേട്ടതെങ്കിൽ, പിന്നെ മാത്രമല്ല നിങ്ങൾ ഈ വാർത്തകൾ പരമാവധി നിങ്ങളുടെ സ്കൂൾ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ മറ്റ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോകളാക്കി ചെയ്യാം, പക്ഷേ അതിന് സമയമില്ല. അതുപോലെ ഇതൊക്കെ നിങ്ങൾ ഒറ്റടി അറിയുമ്പോഴേ അതിൻ്റെ ഒരു ത്രില്ലിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായും വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് പരമാവധി ഈ വാർത്തകൾ എത്തിക്കുവാൻ മറക്കല്ലേ. തീർച്ചയായും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിനും വേറെ സൊല്യൂഷൻസ്. ബൈ.